നമ്പൂരിയായിട്ട് ആക്ട് ചെയ്യണം. ഉണ്ണി ഇങ്ങോട്ട് നോക്കുക, എനിക്കത് നല്ല നിശ്ചയമുണ്ട്. അപ്പൊ ഒന്നും ടെൻഷൻ അടിക്കാണ്ടിരിക്കുക, എല്ലാം മോൻ മേറ്റു. എങ്ങനെയുണ്ട് മഹാനട? ഇനി നാലാമത് ഒരുത്തിനും ഞാൻ ഇവിടെ പോയി അന്വേഷിക്കുന്നു. പണവും പാടാവും നമുക്കുണ്ടിനാ, ചട്ടി ഉണ്ടല്ലോ, ചട്ടി പണിയുണ്ടല്ലോ, വാ വാശമുണ്ട് വാശമുണ്ടിന്റെ പൊടിയാവാ. കൊണ്ടുവരാ ബാബു. ആ ചേട്ടാ, ആ മുലാളി സൺഷൈഡ് കേലിയ ഫുൾ കോൺഫിഡൻസ്. കൽ നമ്മൾ ബാത്റൂം എല്ലാം ഇടിച്ചു പൊളിച്ചിട്ട് പുതിയ. അതല്ല, നീ ഞാൻ പറഞ്ഞു കേക്ക്. കൽ തുംകോ പണി നഹി. അതുപോലൊക്കെ തന്നെ വെബ് സീരീസ് ഒന്നും വേണ്ട, നാളെ നീ മാത്രം മതി. നാളെ വന്നാൽ നിനക്ക് 2000 രൂപ. ശരി, ആരെന്തു വെച്ചാൽ ഇത് പറഞ്ഞാൽ മതി. തും ചുപ്പ് ചാപ്പ് ബൈട്ടോ, ദോ സാർ കിട്ടും. ഓക്കെ, നാളെ രാവിലെ 10 മണി. എങ്ങോട്ട് വരുവാ? എടാ പോയി പണിയെടുക്കട, കൽക്ക കമ്പി കറ. ബാബു നമ്പൂതിരി സെറ്റപ്പ് ഒക്കെ ഉണ്ട്, ഇതാ വീടുന്നുണ്ടോ? ഞാൻ ചേട്ടൻ നീ തന്നെ അങ്ങനെ പറഞ്ഞാൽ മതി. എന്താ ഇപ്പൊ ഇങ്ങനെ? ഇനിയിപ്പോ അവര് പറഞ്ഞില്ലേ ചേട്ടൻ നിർത്തിട്ട് അങ്ങനെ കിട്ടാന്ന്? ചിലപ്പോ നടന്നില്ലല്ലോ. എന്റെ കല്യാണം കഴിഞ്ഞാന്ന് പറഞ്ഞു. പിന്നെ നിന്റെ ഭാര്യ മക്കളെ അറിയിച്ച അതൊന്നും വേണ്ട, ഇങ്ങനെ മതി. നീ ലാസ്റ്റ് മിനിറ്റ് കൺഫ്യൂഷൻ ആക്കി. ഇപ്പൊ ആരാ ചേട്ടൻ, ആരാ അനിയൻ? ഇനിയിപ്പോ പറഞ്ഞെടുത്ത് വെച്ചാണോ? ബാ, ആരാ? ബാലസുബ്രഹ്മണ്യത്തിന്റെ വീടല്ലേ? പെണ്ണ് കാണാൻ വന്നവരാണോ? അതെ, പെണ്ണെ കുറിച്ചെല്ലാം അറിഞ്ഞിട്ടാണ് വന്നിരിക്കണേ. പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ പെണ്ണിന് ഒരു ഓട്ടോക്കാരനായിട്ട് ചെറിയൊരു വൈദ്യനല്ലേ പേര്? അതെ, വൈദ്യനാഥൻ. എങ്ങനെ അറിയാം? ഇവനാള് ഇങ്ങനെ ഒരു കൊച്ചവൻ ഇവിടെ കല്യാണം മുടക്കാൻ നിൽക്കണ്ടെന്ന് ന്യൂസ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അങ്ങോട്ട് മാറുക, എന്നിട്ട് ആ ബാലസുബ്രഹ്മണ്യത്തിനെ വിളിക്കുക. അമ്മാമേ, അവര് വന്നിരിക്കണു. അവള് ഒറ്റ മോളാണ്, അങ്ങനെയാണെങ്കിൽ വീടൊക്കെ നിൽക്കണ്ട. നമോസ്തുതേ. നമോസ്തുതേ. നമസ്കാരം. ഇരിക്കാ. നമസ്കാരം. കുഴപ്പമൊന്നുമില്ല, ഉണ്ടായിരിക്കും. ആള് കുറച്ച് ഡൗൺ ടു എർത്താണേ, അതിന്റെ. ഞാൻ വേണിയുടെ അച്ഛൻ ബാലസുബ്രഹ്മണ്യം. ആയിക്കോട്ടെ. ഇതെന്റെ സഹോദരിയുടെ മകനാണ് വൈദ്യനാഥൻ. അതായത് പെണ്ണിന്റെ മുളച്ചിറക്കൻ. ബന്ധം കൊണ്ട് മാത്രമാണ് കേട്ടോ. വേണി എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇതിലാരാ ഹരി? ചെറുക്കൻ ഓ കല്യാണപ്പയ്യൻ ഹരിനാരായണ നമ്പൂതിരി. അത് ഇവനാ? പെട്ടെന്ന് ഫുള്ളേം പറയാത്തപ്പോ കൺഫ്യൂഷൻ ആയേ. ഇതെന്താ അനിയൻ? അനിയൻകുട്ടനാണ്, സൂര്യനാരായണ നമ്പൂതിരി. കണ്ടാ പറയില്ല കേട്ടോ അനിയനാന്ന്. ബാബു നമ്പൂതിരി നമ്മുടെ വകയിലെ ഒരു അനിയനാണ്. ഇയാള് ഹിന്ദിക്കാരനാണല്ലോ, പിന്നെ നിങ്ങളുടെ അനിയനാവാ? അതെ, ഹിന്ദിക്കാരനാണ്. നമ്മുടെ കൊൽക്കത്തയിലുള്ള മേമയുടെ ഇളയ മകനാണേ. അപ്പൊ ഞാനിങ്ങനെ നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് പൂജയ്ക്ക് പോകാറുണ്ട്. അപ്പൊ ഭാഷാ സഹായത്തിനായിട്ട് നിർത്തിയിരിക്കുക. മാത്രല്ല പുള്ളി പൂജ കർമ്മങ്ങളൊക്കെ ബഹുകേമന. നോർത്ത് ഇന്ത്യയിലൊക്കെ പൂജയ്ക്ക് പോകാറുണ്ടോ? എവിടെയൊക്കെ പോയിട്ടുണ്ട്? കുളു, മണാലി, ആഗ്ര. നോർത്ത് ഇന്ത്യയിലെ പുണ്യസ്ഥലങ്ങളായ കേദാർനാഥ്, ഹരിദ്വാർ, രാമേശ്വരം, അളകാപുരി, മിഥിലാപുരി, അമൃതാപുരി, അങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളൊക്കെ ചെറുപ്രായത്തിൽ തന്നെ പോകാനുള്ള ഭാഗ്യവാന്മാർ. അല്ല, അപ്പം നിങ്ങൾ മൂന്നുപേരും മാത്രമേ വന്നിട്ടല്ലോ. മുതിർന്നവരായിട്ട് അച്ഛൻ? അച്ഛൻ നമ്പൂതിരി വരായിരുന്ന. അപ്പൊ രാവിലെ പെട്ടെന്ന് ഒരു കോള് വന്നു, അർജന്റ് ആയിട്ട് ഒരു പൂജയ്ക്ക് ചെല്ലണം പറഞ്ഞു. അപ്പൊ ആള് തരം കിട്ടിയാന്ന് മുഖം കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വരാനും വരാതിരിക്കാനും ചാൻസ് ഉണ്ട്. വരാനും വരാതിരിക്കാനും എന്താ മഴയോ? കുട്ടിയുടെ ജോലി എന്താന്നാ പറഞ്ഞേ? എനിക്ക് ബിസിനസ്സാ. ബിസിനസ്സാ? എന്തിന്റെ ബിസിനസ്? അത് ആരാന്ന് പോയി നോക്കാം. ആരാ നോക്കാ? നിന്നോട് ആരാന്ന് പോയി നോക്കുക. ഒരു അരപ്പിരിയാണേ കണ്ടപ്പോഴേ തോന്നി. ക്ഷമിക്കണം, വരെ ഇരിക്കാ. പിടിച്ചില്ലേ? ഇല്ല.
നമസ്കാരം. തിരുമേനി എന്നോട് ക്ഷമിക്കണം, വിവരവും വിവേകവും ഇല്ലാത്തവനാണേ. അതെനിക്ക് മനസ്സിലായിരിക്കണു, പക്ഷേ എനിക്ക് മനസ്സിലാണ്ടേ ഇപ്പം മുട്ട കണ്ടപ്പോ ഞാൻ കരുതി വല്ല പിരിവാനുമായിരിക്കും. വൈദ്യ എന്താതിരിക്കുക, വേണി ചായ പലവരം എടുത്തും പോയി നോക്കാം. എന്താ ഇവിടെ പറയണ്ടത് നിശ്ചയില്ലേ? തിരുമേനിയുടെ പേര് പറഞ്ഞില്ല. സൂര്യ സുരരാജശേഖര നമ്പൂതിരി, അടുപ്പുള്ളവര് സുരാന്ന വിളിക്ക അല്ലേ. ഇപ്പൊ നമ്മള് ബന്ധുക്കളാകാൻ പോകുന്നവരല്ലേ, ഇപ്പൊ സുര നമ്പൂതിരി വിളിച്ചു അല്ലേ നല്ലത് അല്ലേ. ഒരു കാര്യം ചോദിക്കാൻ മറന്നിരിക്കണോ, നമ്മുടെ പയ്യന് ഇഷ്ടായോ? അല്ല ഇതല്ലേ പയ്യൻ. കല്യാണ പയ്യന് ഇഷ്ടമായി എനിക്ക് മനസ്സിലായി. ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ, ഈ പയ്യൻ ഇഷ്ടമായോ അപ്പൊ ഈ പയ്യൻ ഇഷ്ടാവും. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. നല്ല പയ്യൻ നല്ല ആളി പൊളിയാ. അച്ഛൻ വീട്ടിൽ ഇങ്ങനെയാണ് ഭയങ്കര തമാശയാ. അതെ എനിക്ക് അങ്ങനെ തോന്നി. അല്ല അച്ഛനെ പോലെ അല്ലല്ലോ ഈ രണ്ട് മക്കളും. അച്ഛൻ തിരുമേനിയുടെ ഹ്യൂമർ സെൻസും ആ സൗന്ദര്യം ഒന്നും ഇവർക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ അതെ ഈ കളർ എനിക്ക് കിട്ടാണോ നിനക്ക് കിട്ടാണോ എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. മുറുക്കുന്ന ശീലുണ്ടോ? ഇല്ല. അല്ല എനിക്കുണ്ടേ, അതാ ചോദിച്ചത്. പക്ഷെ ഇതുകൊണ്ട് എനിക്ക് വേറെ സുത്രപ്പണി അറിയാം. ഈ ഇല എടുത്തേ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഓറ്റാടി. തമാശ മരിക്കും തമാശ. എന്നാ പിന്നെ വെച്ച് തമസിപ്പിക്കണ, നമുക്ക് പെൺകുട്ടി അങ്ങനെ വിളിക്കാം, അതായിരിക്കും നല്ലത്. ആയിക്കോട്ടെ. അതെ പെൺകുട്ടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലേ. എവിടെ മോളെ മോളെ വിളിക്കാം. മോളെ എങ്ങ പോരാ. എന്റെ മകളായോണ്ട് പറയല്ല, പാചകത്തിൽ മിടുക്കിയാണേ. ഓ അല്ല മീൻകറി വെക്കാൻ നിശ്ചയമുണ്ടോ? ഉണ്ടെങ്കിൽ അത് പാടില്ല. ചില ഇല്ലങ്ങളിലെ ഇങ്ങനെ ഒരു പതിവുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇല്ലത്തിൽ ആ ശീലമേ ഇല്ല അല്ലേ. അതെ മത്സ്യം കൂർമ്മം വരാല് നിഷിദ്ധം എന്നാണല്ലോ. ഇല്ല നമ്മുടെ ഇല്ലത്തിലും അങ്ങനെ ഒരു ശീലമില്ല. ദോഷം അമ്മാമേ, സംതിങ് ഫിഷി. ഇല്ല കുട്ടിയെ, അവരുടെ ഇല്ലത്തിലും ഫിഷ് കേറ്റാറില്ല എന്നാ പറഞ്ഞത്. വേണി എന്നോട് പറഞ്ഞു തിരുമേനിയുടെ ഇല്ലം കീഴാറ്റൂരാണെന്ന്. ആണോ? അതെ. അപ്പോ കുട്ടികളുടെ അമ്മാത്ത എവിടെയാണ്? അമ്മാത്ത എടുക്കാൻ മറന്നിരിക്കണു. ഞാൻ പറഞ്ഞത് ഇറങ്ങുമ്പോ കൂടെ എടുക്കണം. അതേ മറന്നിരിക്കണു. തമാശ ഇട്ടായിരിക്കണം. ഇനി പറഞ്ഞോളൂ അമ്മ വീട് എവിടെയാണ്? അമ്മ വീട് ഇതിപ്പോ ഏതാ ഇല്ലം? ഇത് വടക്കെടുത്ത്. എന്നാ ഞങ്ങളുടെ അമ്മത്തെ തെക്കേടത്തില്ല. അതെന്നെ കുടിച്ചോ. തെക്കേടത്തില്ലത്തെ ആരാ? തെക്കേടത്തില്ലത്തെ മൂത്ത നമ്പൂതിരിയുടെ മകൾ. ഞങ്ങളുടെ അമ്മ. അമ്മ അതായത് തെക്കേടത്തെ ഇല്ലത്തെ വാസുദേവൻ നമ്പൂതിരിയുടെ മകള് വീണ. അതെ അത് തന്നെ അത് തന്നെ. നല്ല പേര് ഇഷ്ടപ്പെട്ട് ഉറപ്പിച്ചിരിക്കുന്നു. അത് തന്നെ വീണ. വീണ വീണ അന്തർജനം തന്നെയാണെന്ന് ഉറപ്പാണോ? ഒരു തരം രണ്ടുതരം മൂന്നര ഉറപ്പിച്ചിരിക്കുന്നു. എന്റെ ഭാര്യ വീണ അന്തർവാഗ് അന്തർജനം. അതായത് എന്റെ ഭാര്യ ഇവരുടെ തള്ള. ഷേ അമ്മ അല്ല മക്കളെ. അതെ അന്തർജനം ഞങ്ങളമ്മ എന്നാ കേട്ടോളൂ. എനിക്ക് ഈ വിവാഹത്തിൽ താല്പര്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പോവാം, പൊക്കോളുക. ഈ വിവാഹത്തിന് എനിക്ക് തീരെ താല്പര്യം ഇല്ലാന്നേ. തിരുമേനി ഇപ്പൊ എന്താ ഇങ്ങനെ പറഞ്ഞേ? അമ്മാമ ഒരു തവണ സ്വർണ്ണ നൂറ് തവണ സ്വർണ്ണ മതി. അങ്ങനെ ഇളക്കി പൊക്കോളാ. നീ ഇവിടെ ഇറക്കാൻ കൊണ്ടു വെച്ചാ തിരുമേനി ഒരു വേണ്ടി മറ്റേ തോർത്താനും പറഞ്ഞു. അച്ഛാ നീ മിണ്ടാരിടാ, ഇത്ര നേരം ഒന്നുമല്ലല്ലോ പറഞ്ഞെ. ഇപ്പൊ എന്തോ പറ്റി. ഇപ്പൊ ഒന്നും പറ്റാനില്ല. എനിക്ക് ആദ്യം വേണം തോന്നി, ഇപ്പൊ വേണ്ട തോന്നി, ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട. നിങ്ങൾക്ക് പോകാം. അങ്ങനെ പറഞ്ഞാലേ ഇങ്ങനെ വ്യക്തമായ കാരണം പറയാം. ഞങ്ങളെ വിളിച്ചു വരുത്തിയാ അപമാനിക്ക്. വ്യക്തമായ ഒരു കാരണം പറഞ്ഞാലേ പോകുള്ളൂ എന്നുണ്ടോ? ഉണ്ട്. എന്നാ കേട്ടോളൂ, നിങ്ങൾ വേളി കഴിക്കുന്നതിന് മുന്നേ വീണയ്ക്ക് മറ്റൊരു കുട്ടിയില്ലേ? നിങ്ങൾ മിണ്ടരുത്, നിങ്ങൾ പറയൂ. തിരുമേനിക്ക് അത്ര ഉറപ്പാണോ ഉണ്ടെന്ന്? എനിക്ക് ഉറപ്പാണോ ഉണ്ടെന്ന്? എനിക്ക് കാണും. ഉണ്ട് ഉണ്ട്. ആ കുട്ടിയല്ലേ ഈ ഹരി? അതെ അതിനിപ്പോ എന്താ? അങ്ങനെ മറ്റൊരു സംബന്ധത്തിലുണ്ടായ കുട്ടിയെ എന്റെ മകൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. പണ്ടേതുപോലെ ഇൻക്വാളിഫിക്കേഷൻ കാണിച്ചു പോയത് പാവ എന്റെ വീണ എന്തോ ഇത്. അവളെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ പൊന്നും മോനെ പോലെ ഞാൻ കണ്ടെടുക്കുന്നു. അതിന് എനിക്കില്ലാത്ത കുഴപ്പം തനിക്ക് എന്താടു? പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇവിടെ വന്ന് ചായ കുടിച്ച് അച്ചപ്പോ നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കൊച്ചിനെ എന്റെ ചെറുക്കനെ കൊണ്ട് ഞാൻ കെട്ടിച്ചിട്ടേ ഇവിടുന്ന് പോത്തുള്ളൂ. അല്ല ഇതൊന്നും നടക്കാൻ പോണില്ല. എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല. എന്നെ കൊണ്ട് ബലം പ്രയോഗിക്കരുത്. അത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങുക. പറയാൻ കാരണങ്ങളില്ല. ഇനി ഒന്നും ഞാൻ പറയേ പറ്റൂ. പറയില്ല. ധൈര്യം കേട്ടോ, ഈ നിൽക്കുന്ന ഹരി എനിക്ക് വീണയിലുണ്ടായ മകനാണ്. എല്ലാരും കേട്ടല്ലോ, ഈ നിൽക്കുന്ന ഹരി എങ്ങനെ നാട് നീള സംബന്ധം. എന്നാലും ഞാനും എന്റെ അച്ഛനും അഴുക്കാ. അല്ലടോ
എന്റെ സമനില തെറ്റിക്കരുത് വൈദി, ഇവരോട് ഇറങ്ങാൻ പറയാ. തന്റെ പിന്നെ എടുത്തോളൂ, എല്ലാരും പറയാൻ പോയിക്കേ, ഇത് ഞങ്ങളുടെ ഫാമിലി മാറ്റർ ആണ്. അളിയമ്മണ ഇവിടെ നിന്നു. ചേട്ടാ നല്ല പയ്യൻ ചേട്ടാ, പാവ ചേട്ടാ, എനിക്ക് ദോഹ ചർക്കിട്ട് ചേട്ടാ, കെട്ടിച്ചു കൊടുക്ക ചേട്ടാ, പാവം. എനിക്ക് എന്താ ചെയ്യണ്ടത് എനിക്കറിയാം. തിരുമേനി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. കേക്കണ്ട, കേക്കണം, എനിക്ക് കേക്കണം. നേരത്തെ പറ്റൂ, ഞങ്ങളുടെ ഇല്ലത്ത് ആങ്ങളമാര് പെങ്ങളെ കല്യാണം കേൾക്കുന്ന ഇടപാടില്ലേ, നമുക്ക് അവർക്ക് ചിന്തിച്ചുകൂടെ? അങ്ങനാണെങ്കിൽ ഇവരോട് പോകുന്നതിൽ ഇപ്പൊ കാശ് വീട്ടിക്കൊണ്ട് തരാൻ പറ്റും. പറഞ്ഞില്ലല്ലോ തിരുമേനി, സോറി, ഉമ്മാരെല്ലാം കള്ളമാരാ. സത്യം പറയാം, എന്റെ പേര് ജസ്റ്റിൻ ആണ്. ഉമ്മാർ ആരുടെ ബന്ധുക്കളൊന്നുമില്ല, എനിക്ക് സത്യത്തിൽ ആരുമില്ല. ഇവിടുത്തെ പേരിന് കെട്ടാൻ വേണ്ടി ഞാൻ ഒരു കള്ളം പറഞ്ഞതാ. സത്യം എന്തായിരുന്നു പറയണോട്? എനിക്ക് എന്തേ ആദ്യം പറഞ്ഞില്ല, ആരും പറഞ്ഞ കല്യാണം മുടങ്ങൂന്ന് തോന്നി. അതുകൊണ്ട് തല്ലി കൊല്ലടവനെ എന്റെ അമ്മ. നിങ്ങൾ ആദ്യം കളിക്കുന്നില്ല, ഇവിടെ നിന്ന് വേലുള്ള എന്തിന്? 70s കളിക്കാൻ ആരെല്ലാം ഉണ്ടോടാ? പോടാ, കുഞ്ഞു പിള്ളേരെ കളി കളിക്കാൻ അല്ലേ നാട്ടുച്ചക്ക് ഓടി ഇങ്ങോട്ട് വന്നത്. ധൈര്യമുള്ളവന്മാരുണ്ട, കളിച്ചാ മതി, അല്ലാത്തവന്മാർക്ക് പോവാം. കളിക്കാം കളിക്കാം, എന്നാ വാ വേഗം ടീം ഇട്, ഞാൻ ബോൾ സെറ്റ് ആക്കോളാം. ഇതങ്ങോട്ട് മാത്രല്ല ഇങ്ങോട്ട് എറിയും, ഏറ് കൊള്ളാൻ നോക്കണോ, അതാ കളി. എല്ലാരും തട്ടണ്ടോ, ബാലു ബാഡി അനന്തോ, നിങ്ങൾ അറിഞ്ഞോ? ഓ വേണ്ട, നീ ടോസ് ഇട്. നമ്മുടെ ആവശ്യമായി പോയില്ലേ ചെല്ലി. ഓർഡർ വേ, നീ രണ്ടിലൊന്നും നടക്കൂ. എന്ന് വെച്ചാ? രണ്ടുപേരിൽ ആരെങ്കിലും ഒക്കെ ഇന്ന് നടക്കൂ. ആരൊക്കെ? ഒന്നവൻ, പിന്നൊന്നാരോ. അത് നീയാവാതിരിക്കാൻ പ്രാർത്ഥിച്ചു. ഈവൻ ഓ നിങ്ങൾ അറിഞ്ഞോ? നമുക്ക് ടോസ് കിട്ടി, അവന്മാർക്ക് വെറിയാൻ കൊടുത്തു. അടിച്ചാണല്ലോ എടാ, അവന്മാർ കഴിഞ്ഞാലേ നമുക്ക് അവന്മാരെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. സ്ട്രൈക്ക് അവന്മാർ എടുക്കട്ടെ. എടാ ഇരിക്കട്ടെ, അറിയാല്ല അവർ ഇട്ടറി. കുമ്പട്ട് കണ്ടപ്പോ ജാബി വെച്ചങ്ങ് ചെതറിക്കൂ. അടുത്ത അറി Seventies!
ഈ ദാരിദ്ര്യം പിടിച്ചവന്റെ വീട്ടിൽ നിന്നൊക്കെ വെള്ളം കിട്ടും. ഈ വീട്ടിൽ ഞാൻ സെറ്റ് ചെയ്തതരാം, ഒരു 500 ഞാൻ മേടിച്ചെടുക്കും. നമസ്കാരം മാമ. ഞങ്ങൾ മെട്ടിക്കിന്റെ അച്ഛൻ സ്പോർട്സ് ക്ലബിന്റെ ഭാരവാഹികളാണ്. എടാ ഓർമ്മയില്ല, കഴിഞ്ഞ തവണ ചേട്ടനായിരുന്നു ബണ്ണടിക്ക് ഫസ്റ്റ് വെച്ചു. ആ ചേട്ടനായിരുന്നു. അപ്പൊ ഇത്തവണയും ചേട്ടന്റെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ചേട്ടനാൽ കഴിയുന്ന എന്തെങ്കിലും തന്നെ നമ്മളെ ഒന്ന് സഹായിക്കുക. ഈ ഒരു അവസ്ഥയെ നിങ്ങൾ ഇങ്ങനൊന്നും ചോദിക്കും, അപ്പാപ്പനെ കൊണ്ട് ഒരു നിവൃത്തി ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് അപ്പാപ്പനാകെ. കെട്ടികൾ 2 കൊല്ലമായിട്ട് കിടന്ന കിടപ്പില്ല. നമുക്കൊരു ഷവർമ മേടിച്ചു കൊടുക്കാൻ പോലും അപ്പാപ്പന്റെ എടുത്തിട്ട് തരാനാ. ചെറുതെന്തെങ്കിലും എഴുതിയാ മതി. വേണ്ട, 1000 രൂപ പുള്ളിയെ കൂടെ താങ്ങില്ല. 500 ഞാൻ മേടിക്കില്ല. നിർബന്ധിക്കരുത്, 500 മേടിക്കില്ല. വാടാ വാടാ, പ്രായത്തെങ്കിലും വാങ്ങിച്ചിട്ട് പറയടാ. പെൻഷൻ കിട്ടുന്ന 2-ാം തീയതി അല്ലേ ഞാൻ പെൻഷൻ? 500 പോലും ഇല്ലടാ, കടിച്ചോലില്ലാത്ത പറയടാ. എടാ എനിക്കിവിടെ പൊട്ടിക്കാൻ തരൂ, പകുതി മതി. ഇവിടെ നിങ്ങക്ക് നാണമില്ലേ? ഇവന്റെ ഓഫീസ് ടൈമില് മറ്റേ വർക്ക് ഫിനിഷ് ചെയ്തോ? ഇൻ 1 ഹവർ. നാളെയല്ലോടാ ജെറ്റുമാരെ നോക്കിയേക്കാം, കാള പോലെ വളർന്നില്ലയോ. ഓട്, ജെറ്റുമാരെ നോക്കിയേക്കുന്നു. എന്നാ പോകേ പതുക്കെ കയറ്റിയാ മതി, ഇതിനകത്തോട് മാന്താൻ വരണ്ട. ഹലോ ഹലോ, അതെങ്ങനെ ശരിയാവും? ഒരുത്തന്റെ അവതാരം എനിക്ക് വേണ്ട. ഒന്ന് തീർന്നാ നമ്മൾ ഉടനെ അടുത്ത് പിടിക്കണം. അതല്ലേ എന്നെ ശരി, അങ്ങനാണ് എന്നെ വളർത്തിയേക്കുന്നത്. അതാരാടാ? കുറച്ച് പേസ്റ്റ് ഉണ്ടോ ഇതിനകത്ത് തേക്കാനായിട്ട്? എന്തു പറയാ, സ്വന്തമായിട്ട് പേസ്റ്റ് കുറച്ച് മതിയല്ലോ, പിന്നെ എന്തിനാ പ്രശ്നമല്ലേ? ഞാനിതുകൊണ്ടാ ദിവസം പല്ല് തേക്കാറില്ലേ. കുളിച്ചിട്ടാരേ അല്ലളിയാ, ഇവിടെ വെച്ച് നളിയെ ടംഗ്ലീന വന്ന്. എന്തുവാടാ? എന്തുവാടേ? ഒന്നുമില്ല.